കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ണു തത്സമയത്തിലേക്ക്. അന്നുണ്ടായിരുന്നു ഉയർന്നു വന്ന ഒരുപാട് രാഷ്ട്രീയ പ്രശ്നങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേക സാഹചര്യത്തിൽ കോവിഡ് സാഹചര്യത്തിൽ നടന്നൊരു തെരഞ്ഞെടുപ്പാണ്. പരമ്പരാഗത പ്രചരണ രീതികളൊന്നുമില്ലാതെ വ്യത്യസ്തമായ ഒരു റിസൾട്ട് വന്നു. അതൊരു പരീക്ഷണമായിരുന്നു എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി അങ്ങോട്ട് ഒക്കെ എൽ ഡി എഫ് ആണ്, യു ഡി എഫ് ഒക്കെ അപ്രസക്തം, ഇനി ബി ജെ പിയും ഞങ്ങളും ഇവിടെ ഉള്ളൂ എന്നൊക്കെ ധരിച്ച് പുതിയ തരം കാർഡുകളും പുതിയ തരം പ്രചരണങ്ങളും ഒക്കെ ആയിട്ട് അവരിറങ്ങിയാൽ കണക്ക് തെറ്റും. യാതൊരു സംശയവും വേണ്ട, ഭരണമാറ്റത്തിന് ഭരണവിരുദ്ധ വികാരത്തിന് വോട്ട് ചെയ്യേണ്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. ഓരോ തെരഞ്ഞെടുപ്പിന് ജനങ്ങൾക്ക് ഓരോരോ ലക്ഷ്യങ്ങളുണ്ട്. പാർലമെൻറ് തെരഞ്ഞെടുപ്പ് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു കേന്ദ്രം. ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ 5 കൊല്ലം കഴിയുമ്പോൾ ഇതുവരെ കണ്ട, എന്നാൽ ഇപ്പോൾ പറഞ്ഞതുപോലെ പല കുഴപ്പങ്ങളും സംഭവിച്ച ഈ ഒരു ഗവൺമെൻറ് ഫലപ്രദമായി പ്രവർത്തിക്കാത്ത ഈ ഗവൺമെൻറ്റിനെതിരായി വോട്ട് ചെയ്യാനുള്ള ജനങ്ങളുടെ അവസരം അടുത്ത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലല്ല. ആ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കെതിരായ ശക്തമായ വികാരം പ്രതിഫലിക്കും. യു ഡി എഫ് കൈകാര്യം ചെയ്യേണ്ട, ഞങ്ങൾ പാർട്ടിയുടെ പേരിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു കൈകാര്യം ചെയ്തു പോകേണ്ട പല വിഷയങ്ങളും ഉണ്ട് എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. പാണക്കാട് ചേർന്ന ഞങ്ങളുടെ യോഗത്തിന് ശേഷം പറഞ്ഞിരുന്നു. ആ വക വിഷയങ്ങളാണ് ഞങ്ങൾ വിശദമായി ഇന്ന് ബ്രീഫായി ചർച്ച ചെയ്തത്. അതിനെ സംബന്ധിച്ച് വിശദമായി ചർച്ച ചെയ്യാനാണ് ഓരോ പാർട്ടികളും ഉന്നയിച്ച വിഷയവും എല്ലാം എല്ലാവരും വിശദമായി ചർച്ച ചെയ്തു. ഇനി 9-ാം തീയതി യോഗം കൂടുന്ന അതാണ്. അതിൻ്റെ അകം എല്ലാ പാർട്ടികളും കോൺഗ്രസ് ഉൾപ്പെടെ എല്ലാ പാർട്ടികളും യോഗം ചേരുന്നുണ്ട്, അവർ ചർച്ച നടത്തുന്നുണ്ട്. പാർട്ടിപരമായി ചെയ്യേണ്ട പല പ്രശ്നങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഈ സമയത്തിൻ്റെ അകം പാർട്ടികളൊക്കെ ചർച്ച ചെയ്ത് അതിൻ്റെ റിസൾട്ടും കൊണ്ട് അവരുടെ ഹോംവർക്കും അവരുടെ വിലയിരുത്തലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം വരും. അങ്ങനെയാണ് 9-ാം തീയതി ഞങ്ങൾ യോഗം ചേരുന്നത്. അങ്ങനെ യോഗം ചേരുന്നത്. പിന്നെ കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ കാര്യത്തിൽ ലീഗ് ഇടപെടുന്നു എന്നൊരു പോസ്റ്റ് കണ്ടു, മുഖ്യമന്ത്രിയുടെ ഒരു പോസ്റ്റ് കണ്ടു. അത് വളരെ ഒരു നിലവാരം കുറഞ്ഞ ഒരു പോസ്റ്റായിപ്പോയി. കാരണം എന്താ വെച്ചാൽ, ഒരു ലീഗ് നേതാവും ചെറിയവനോ വലിയവനോ ഈ വാ കാര്യങ്ങളിൽ ഒരഭിപ്രായവും ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ എവിടുന്ന് കിട്ടി മുഖ്യമന്ത്രിക്ക് ഈ പോസ്റ്റിന് ആധാരമായ വിഷയം എവിടുന്ന് കിട്ടി? അവിടെയാണ് ഒരു കാര്യം പ്രസക്തമാകുന്നത്. പല സന്ദർഭങ്ങൾക്കനുസരിച്ച് കാർഡുകൾ മാറി കളിക്കുന്ന, ചിലപ്പോൾ ന്യൂനപക്ഷ കാർഡ്, ചിലപ്പോൾ ഭൂരിപക്ഷ കാർഡ്, ചിലപ്പോൾ വ്യത്യസ്തമായ വേറെ ചില കാർഡ്. അത് കളിക്കാൻ, ന്യൂനപക്ഷ കാർഡിൻ്റെ കാലത്ത് അത് കളിക്കും, ഭൂരിപക്ഷ കാർഡാണ് ഇനി നല്ലതെന്ന് തോന്നിയോന്ന് അറിയില്ല. അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ സാമുദായികമായി ചേരിതിരിവുണ്ടാക്കാൻ വേണ്ടി ഭാവനയിൽ കണ്ട് ഞങ്ങളാരും പറയാത്ത, ഞങ്ങൾക്ക് അങ്ങനെ മറ്റൊരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്ന പരിപാടിയില്ല, ഒരിക്കലുമില്ല. അഭിപ്രായം പറയേണ്ടടുത്ത് പറയും. ഒരൊറ്റ പരസ്യ പ്രസ്താവന രീതിയിൽ ഞങ്ങളിത് കാണിച്ചു തന്നാൽ പറയും പോലെ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഭാവനയിൽ നിന്ന് സൃഷ്ടിച്ചെടുത്ത് സാമുദായിക ചേരിതിരിവ് ഉണ്ടാക്കാനും ഭൂരിപക്ഷ കാർഡ് ഇനി ഒന്ന് ഇറക്കി നോക്കിയാൽ തർക്കമില്ല എന്നുള്ള നിലയിൽ വന്നതാണോ എന്ന് അറിഞ്ഞുകൂടാ. ഞങ്ങളും ബി ജെ പി ഇനി ഇവിടെ ഉള്ളൂ എന്നാണ് ധരിച്ച്, ഞങ്ങളും ബി ജെ പി മാത്രമേ ഇനി കേരളത്തിലുള്ളൂ എന്നങ്ങ് ധരിച്ച് യു ഡി എഫ് അപ്രസക്തായി എന്നൊക്കെ പറഞ്ഞാൽ കണക്ക് തെറ്റും എന്നേ പറയാനുള്ളൂ.